നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിക്ക് അയ്യപ്പന്റെ പേര് പറഞ്ഞാൽ നോട്ടീസും പുലിവാലും അയോഗ്യതാ ഭീഷണിയും. എന്നാൽ തിരുവനന്തപുരത്തെ ഇടത് സ്ഥാനാർത്ഥി സി ദിവാകരൻ അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചാൽ അതൊന്നും വിഷയമേ അല്ല. തിരുവനന്തപുരം ഇടതുപക്ഷ സ്ഥാനാർത്ഥി സി ദിവാകരൻ കൊഞ്ചിര ക്ഷേത്രത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതും വിവാദമായില്ല. മാത്രമല്ല, ഞാൻ കന്നി അയ്യപ്പനാണ്, വോട്ട് തരണമെന്ന വിധത്തിൽ സി ദിവാകരൻ പറഞ്ഞതും അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കളക്ടറും കണ്ണടച്ചു. എല്ലാം അയ്യന്റെ പേരിൽ തന്നെ. തിരുവനന്തപുരത്ത് ഇങ്ങനെയൊക്കെ ആകാമെങ്കിൽ തൃശൂരിൽ അതൊന്നും പാടില്ല എന്നാണ് കാര്യങ്ങളുടെ പോക്ക്. സുരേഷ് ഗോപി അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിക്കുകയോ വിജയിപ്പിക്കാൻ അഭ്യർത്ഥന നടത്തുകയോ ചെയ്തിട്ടില്ല. എന്നാൽ തിരുവനന്തപുരത്ത് അങ്ങനെയൊക്കെ ആയിട്ടും എല്ലാം കണ്ണടച്ചു. പല നിയമവും പല നീതിയുമാണിവിടെ. എല്ലാം ആളും തരവും എന്ന വിധത്തിൽ നോക്കി തന്നെ. സ്ഥാനാർത്ഥിയുടെ കൊടിയും രാഷ്ട്രീയവും ഒക്കെ നോക്കി ഒന്നും ഇവിടെ നിശ്ചയിക്കരുത്. എല്ലാവർക്കും ഒരു നീതിയും ഒരു നിയമവും നടപ്പാക്കണം. തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടപ്രകാരം രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും വോട്ടർമാരുടെ ജാതിയും സാമുദായിക വികാരത്തിന്റെയും അടിസ്ഥാനത്തിൽ വോട്ട് തേടരുതെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ ടി വി അനുപമ അറിയിച്ചിരുന്നു. ജാതികൾ, സമുദായങ്ങൾ, മതവിഭാഗങ്ങൾ, ഭാഷാ വിഭാഗങ്ങൾ എന്നിവ തമ്മിലെ ഭിന്നതയ്ക്ക് ആക്കം കൂട്ടുന്നതോ പരസ്പരം വിദ്വേഷമോ സംഘർഷമോ ജനിപ്പിക്കുന്നതോ ആയ ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടരുത്. ക്ഷേത്രങ്ങൾ, മുസ്ലിം പള്ളികൾ, ചർച്ചുകൾ, ഗുരുദ്വാരകൾ, മറ്റ് ആരാധനാലയങ്ങൾ എന്നിവ, പ്രസംഗം, പോസ്റ്ററുകൾ, പാട്ടുകൾ എന്നിങ്ങനെയുള്ള ഒരു തരത്തിലുമുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായുള്ള വേദിയാക്കി ഉപയോഗിക്കരുത്. ഇതെല്ലാം വരണാധികാരിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നേരത്തെ ഉത്തരവിട്ടിരുന്നതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയങ്ങളിൽ പല നേതാക്കളും മത സാമുദായിക ജാതി ചിന്തകൾ ഉപയോഗിച്ചെങ്കിലും കളക്ടറുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കണ്ണുകളിൽ അതൊന്നും പെട്ടില്ല. എന്നാൽ ബി ജെ പി എം പിയും സൂപ്പർ സ്റ്റാറും ജനസമ്മതനുമായ ഒരു നേതാവ് സ്വന്തം ഇഷ്ടദൈവത്തിന്റെ പേര് പറഞ്ഞപ്പോൾ മാത്രം നടപടിയുടെ ഭീഷണിയുമായി വന്നതും നിയമം നടപ്പാക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നതും ശരിയാണോ? അതായത്, മാങ്ങയുള്ള മരത്തിലെ കല്ലെറിയാൻ പറ്റുമെന്ന് അല്ലേ? എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ നടപടിയെടുത്തവർ എന്തുകൊണ്ട് സി ദിവാകരനെതിരെ നടപടി എടുക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. സുരേഷ് ഗോപി ഒരു വെറും സിനിമാ നടൻ മാത്രമല്ല, അദ്ദേഹം ഒരു എം പി ആണ്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു മനുഷ്യൻ. സത്യത്തിൽ ആർക്കും തൊടാനാവാത്ത വിധം ഉയരങ്ങളിലേക്ക് എത്തിയ നല്ലൊരു ഹൃദയത്തിന്റെ ഉടമ കൂടിയാണ് അദ്ദേഹം. കേരളത്തിലെ പൊതുതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാലും ഇല്ലെങ്കിലും സുരേഷ് ഗോപി പാർലമെന്റ് മെമ്പർ തന്നെ ആയിരിക്കും എന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.